ഇവരിൽ ദാ ഇങ്ങനെയാണ് കണ്ടത്. ഒരു സുഹൃത്തിൻ്റെ വീട്ടിലാണ് സംഭവം. അവർ കണ്ട അത്ഭുത കാഴ്ച ഞങ്ങൾക്ക് കാണിച്ചു തരികയായിരുന്നു. ഒറ്റ നോട്ടത്തിൽ ഒരു ഇല പാറി വീണതുപോലെ ഒന്നും കൂടി അടുത്തേക്ക് ചെന്നു. ഇലയുടെയും ചുള്ളിക്കമ്പിൻ്റെയും രൂപത്തിൽ പലതരം പാറ്റകളെയും തുള്ളന്മാരെയും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രകൃതി ഒരുക്കി നൽകിയ അനുകൂലനങ്ങൾ. മൊബൈൽ ക്യാമറ ഒന്നുകൂടി അടുപ്പിച്ചപ്പോഴാണ് വിശ്വരൂപം തെളിയാൻ തുടങ്ങിയത്. പാറ്റയും തുള്ളനുമൊന്നുമല്ല, ആളും ബഹളവുമൊക്കെ ബാധിക്കാതെ എന്നോണം ഞങ്ങളുടെ അടുത്ത് വിശ്രമിക്കുന്നത് സാക്ഷാൽ തവള തന്നെ. മരത്തവളയും ചൊറിത്തവളയുമൊക്കെയായി പലതരം തവളകൾ നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. നിങ്ങൾ ഇത്തരം മരത്തവളകളെ മുമ്പ് കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ പക്ഷേ ആദ്യം കാണുകയാണ്. ഈ നിറത്തിൽ ഈ ഡിസൈനിൽ ഒരു ഗ്രീൻ ട്രീ ഫ്രോഗിനെ, നല്ല ഇലപ്പച്ച നിറം, കൈകളും കാലുകളും സൂക്ഷിച്ചു നോക്കിയാൽ പോലും കാണാത്ത വിധം ഒളിപ്പിച്ചാണ് നിൽപ്പ്. സൂക്ഷിച്ചു നോക്കി നിന്നപ്പോൾ മറ്റു ചില കാര്യങ്ങൾ കൂടി മനസ്സിലായി. നോക്കൂ, പലയിടത്തും പച്ച മാത്രമല്ല, പല നിറമുണ്ട്. മഞ്ഞയും വെളുപ്പും നിറത്തിലുള്ള കുഞ്ഞു കുഞ്ഞു പുള്ളിക്കുത്തുകളുണ്ട് മേലാകെ. കാലുകൾ ചേരുന്നിടത്തുമുണ്ട് ഒരു മങ്ങൽ. പക്ഷേ ഈ ഇരിപ്പിൽ തവളയാണെന്ന് തോന്നുകയേയില്ല. വേറെ ഏതോ ഒരു ജീവി ചുവരിൽ പറ്റി നിൽക്കുന്നുവെന്നേ തോന്നും. സംഗതി ഒരു വിശേഷപ്പെട്ട കാഴ്ച തന്നെ. ഒന്ന് ചെറുതായി ശല്യം ചെയ്യേണ്ടി വന്നു കാലുകളൊന്ന് കാണാൻ. ചർമ്മബന്ധം കുറഞ്ഞ മുൻകാൽ വിരലുകൾ മഞ്ഞയാണ്. നല്ല ചർമ്മബന്ധമുള്ള പിൻകാലുകളാവട്ടെ കടും ചുവപ്പും. പച്ചമരത്തവളകൾ ചിലതിന് ചുവന്ന കണ്ണുകളാണുണ്ടാവുക. ഇത് പക്ഷേ കൺപോളകൾക്ക് നല്ല വെളുത്ത നിറം. ഈർക്കിൽ കൊണ്ട് ഒന്ന് തൊട്ടപ്പോൾ അവൻ ചാടി എൻ്റെ മൊബൈൽ ഫോണിൻ്റെ മുകളിൽ അള്ളിപ്പിടിച്ചിരിപ്പായി. ബാക്കി ഭാഗം ഷൂട്ട് ചെയ്യാൻ വേറൊരു മൊബൈൽ ഫോൺ വേണ്ടി വന്നു. എന്നാലും ക്യാമറയുമായി ഞങ്ങൾ നാലഞ്ച് പേരുണ്ടായിട്ടും ഒരു കുലുക്കവുമില്ലാതെ പോസ് ചെയ്ത് വിലസുകയാണ് പുള്ളി എന്നത് ശരിക്കും ഒരു സൗകര്യം തന്നെ. തൊലിയുടെ പരിപരിപ്പും ശ്വാസമെടുക്കുന്നതിൻ്റെ ചലനവുമൊക്കെ വളരെ വ്യക്തമായി ക്യാമറയിലാക്കാൻ കഴിഞ്ഞു. ഇത്രയും സൗകര്യത്തിൽ എപ്പോഴും അങ്ങനെ കിട്ടിക്കൊള്ളണമെന്നില്ലല്ലോ. കണ്ണും മൂക്കുമൊക്കെ നല്ല തെളിച്ചത്തോടെ മനസ്സിലായി. ഇവനെ എത്ര നേരം ഇങ്ങനെ ഫോണിന് മുകളിൽ കൊണ്ടു നടക്കാം? എന്തായാലും ഉപേക്ഷിക്കണം. തൊട്ടടുത്തുള്ള ചിക്കുമര ചില്ലയ്ക്കടുത്തേക്ക് മൊബൈൽ ഫോൺ കൊണ്ടുപോയി ഒന്നുകൂടിയൊന്ന് ഇക്കിളിയിട്ടു. ഒറ്റച്ചാട്ടം ചിക്കുമരക്കൊമ്പിൽ അവൻ സന്തോഷത്തോടെ ഇരിക്കുകയാണ്. പാവ, പച്ചിലകളുടെ ഇടയിൽ ഇവനെ തിരിച്ചറിയുക നല്ല പ്രയാസം നിറഞ്ഞ പണിയാണ് കേട്ടോ. പ്രകൃതിയുടെ ലീലാവിലാസം എത്ര മനോഹരം അല്ലേ? ഇപ്പോഴാണ് വയറുഭാഗത്തെ മഞ്ഞ നിറം വ്യക്തമായത്. റാക്കഫോർഡ് മലബാറിക്കസ് എന്ന ശാസ്ത്രീയ നാമമുള്ള മലബാർ ഗ്ലൈഡിംഗ് ഫ്രോഗ് പറക്കും തവളയാണ് ഇവൻ. പശ്ചിമഘട്ടത്തിലാണ് പ്രധാന വാസം. തൻ്റെ കാൽവിരലുകൾക്കിടയിലെ ചർമ്മബന്ധം വിരിച്ചു പിടിച്ച് സ്വന്തം വലിപ്പത്തിൻ്റെ 115 ഇരട്ടി ദൂരം വരെ ചാടാനുള്ള കഴിവുണ്ടത്രേ ഈ സൂത്രശാലിക്ക്. അതായത് 9 മുതൽ 12 മീറ്റർ വരെ ഉയരത്തിൽ ഇവൻ ചാടും. ശരീരവലിപ്പം 10 സെൻറ്റിമീറ്റർ വരെ ആവാം. പുരുഷന്മാർക്ക് സ്ത്രീകളെ അപേക്ഷിച്ച് വലിപ്പം വളരെ കുറവായിരിക്കും. കൺപോളകൾ കണ്ണിൻ്റെ ഏതാണ്ട് 70% മൂടുന്നവയാണ്. പുറത്ത് കറുത്ത വരകളുള്ള ഒരു വ്യാജനുണ്ട് ഇവർക്ക്. സ്യൂഡോ മലബാർ ഗ്ലൈഡിംഗ് ഫ്രോഗ് എന്നാണ് അതിൻ്റെ പേര്. അതിഥി പുതിയ സ്ഥലത്ത് ആസ്വദിച്ച് സ്വസ്ഥമായി ജീവിക്കട്ടെ. ഞങ്ങൾ തിരിച്ചു നടന്നു.